വളരെ തുച്ഛമായ അറിവ് എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ഇതാണ് പരമമായ അറിവ്. എന്തെന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ചാണ് നാം ജനിക്കുന്നത്, ജീവിക്കുന്നത് ഒക്കെ. അപ്പോൾ ഈ അറിവ് തന്നെയാണ് നമുക്ക് ഇത് ഈ അറിവ് സ്വായത്തമാക്കാനാണെന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പരമാചാര്യന്മാർ പറയുന്നുണ്ടല്ലോ. അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. കാരണം നമ്മൾ എന്തുകൊണ്ട് ജനിക്കുന്നു? നമ്മുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ മനുഷ്യരായ നമുക്ക് വേണമെങ്കിൽ ജനിക്കാതിരിക്കാം. മറ്റ് ജീവികൾക്ക് അതാവില്ല. അവർ വീണ്ടും പുനർജനിച്ചുകൊണ്ട് ഈ പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് ജനിക്കുകയും വീണ്ടും മരിക്കുകയും വീണ്ടും പല രൂപത്തിലും ഒന്നുമുണ്ട്. അപ്പം മനുഷ്യന് ഇത് അറിയാം, ഈ അറിവ് കിട്ടി ഋഷിമാർ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കർമ്മത്തിൽ ഫലം കാംക്ഷിക്കാതെ കർമ്മം ചെയ്യുക, നിസ്സംഗമായിട്ട് എല്ലാം ദേവാർച്ചിതമായിട്ട് സമർപ്പിച്ച് ആ രീതിയിൽ നമ്മൾ നിസ്സംഗമായി എല്ലാം ചെയ്ത് നമുക്കൊന്ന് ഒരു ഫലപ്രതീക്ഷയും വേണ്ട, പുനർജന്മത്തിലും പ്രതീക്ഷ വേണ്ട, ഇനിയൊരു നല്ല ജന്മം കിട്ടുമെന്നോ അങ്ങനെ യാതൊന്നുമില്ലാതെ നമ്മൾ സർവവും അങ്ങ് തിരിച്ചേൽപ്പിച്ചാൽ പിന്നെ നമുക്ക് ജനിക്കേണ്ടതായിട്ട് വരികയില്ല. ആ അറിവ് സ്വായത്തമാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് പക അല്ലെങ്കിൽ വിദ്വേഷം അതല്ലെങ്കിൽ അമിതമായ സ്നേഹം ഇതൊക്കെ വച്ച് പുലർത്തിയാൽ നമ്മൾ അതനുസരിച്ച് ആ വാസനയ്ക്കനുസരിച്ച് നമ്മുടെ കർമ്മം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെല്ലാം ദൈവം നമുക്ക് തരുന്ന കർമ്മങ്ങളാണെന്ന് കരുതി തന്നെ ചെയ്യണം. ഏത് നിമിഷവും എന്തും മാറാം. ഒന്നും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. നമ്മളും വെറും ഒരു ജീവികൾ. ദൈവം സൃഷ്ടിക്കുകയല്ല, നമ്മുടെ കർമ്മങ്ങൾ തന്നെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ. അപ്പോൾ അതാണ് ഈ പ്രകൃതിയുടെ തന്നെ നിയമം. പ്രകൃതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഓരോ ജീവികളും ഉണ്ടാവുകയാണ്. കാര്യം ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ എല്ലാ ജീവികളും ചേർന്നതാണ് പ്രകൃതി. അപ്പം ഒരു ജീവിക്ക് ഇന്നതാവണമെന്ന് വിചാരിക്കുമ്പോൾ അത് അപ്രകാരമായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നു, ജനിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനിപ്പം. നമുക്ക് ഇപ്പോൾ ഈ രാജ്യത്തോട് വലിയ ഇഷ്ടം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യണം, ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ളൊരു രൂപത്തിൽ അടുത്ത ജന്മത്തിൽ വന്നേക്കാം. അതാണ് അവർ കണ്ടുപിടിച്ചത്, പറഞ്ഞു തരുന്നത്. അപ്പം നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട്. അത് അവർ കണ്ടുപിടിച്ചു. മനുഷ്യജീവികളായ നമുക്ക് ഈ കർമ്മബന്ധത്തെ, ഈ ശൃംഖലയെ വേണമെങ്കിൽ മറികടക്കാം എന്നുള്ള ഒരു അറിവ് അത് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു ചെറിയ അറിവായിരിക്കും, വലിയ ലോകത്തിൽ ഇതിൽ കൂടുതൽ. പക്ഷേ ഈ ജനനവും മരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ ഋഷിമാർ കണ്ടുപിടിച്ചു. അത് കർമ്മഫലത്യാഗം, നിസ്സംഗത, നിർവികാരത ഇതൊക്കെ ആർജിക്കാനായാൽ നമുക്ക് ഈ ലോകത്തോട് പ്രതിപത്തി ഇല്ല. നമ്മളൊരു കാഴ്ചക്കാരെ പോലെ എല്ലാം നോക്കിക്കണ്ട് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെ എല്ലാം ദൈവനിശ്ചയം അല്ലെങ്കിൽ പ്രകൃതിയുടെ നിശ്ചയമാണെന്ന് കരുതി, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മത്തിൻ്റേതാണെന്ന് കരുതി അനുഭവിച്ച് വിട്ടുകൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിനി ജനിക്കേണ്ടി വരികയില്ല എന്നുള്ള ഒരു അറിവ് ഋഷിമാർ കണ്ടെത്തി. മനുഷ്യർക്കുള്ള വലിയൊരു നേട്ടമാണ് ആ അറിവ്. അത് ആർജിക്കാനായാൽ, അത് മനസ്സ് ഉൾക്കൊള്ളാനായാൽ കുറച്ച് നമുക്ക് ഈ ജീവിതം തന്നെ ഇത് കുറച്ചുകൂടെ ലഘൂകരിക്കാം. അതുപോലെ ഇനി ജനിക്കുകയും വേണ്ട.